മാന്യ പ്രേക്ഷകർക്ക് അറിഞ്ഞതും അറിയാത്തതും എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് December 25, ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും സംസ്ഥാനത്ത് DGP പദവിയിലെത്തുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയുമാണ് ശ്രീലേഖ. മുൻ ഗതാഗത കമ്മീഷണറും കേരള ജയിൽ DGPയും ബാലസാഹിത്യ കൃതികളും കുറ്റാന്വേഷണ കഥകളും ഉൾപ്പെടെ നിരവധി കൃതികളുടെ കർത്താവുമായ കുറ്റാന്വേഷകയാണ് ശ്രീലേഖ. അവരുടെ ജീവിതരേഖ നമുക്കൊന്ന് പരിശോധിക്കാം. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ. ചേർത്തല, തൃശൂർ എന്നിവിടങ്ങളിൽ ASPയായും തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ SPയായും സേവനമനുഷ്ഠിച്ചു. പോലീസ് ആസ്ഥാനത്ത് AIG ആയും ജോലി ചെയ്തിട്ടുണ്ട്. 4 വർഷത്തോളം CBI കൊച്ചി യൂണിറ്റിൽ ജോലി ചെയ്തിരുന്നു. എറണാകുളം റേഞ്ച് DIG ആയിരുന്നതിനു ശേഷം വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തും ജോലി ചെയ്തു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. 2020 June 1 ശ്രീലേഖ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ DGP ആയി ചാർജ് എടുത്തു. ഇങ്ങനെ അവർ കേരളത്തിലെ സ്വതന്ത്ര ചുമതലയുള്ള ആദ്യ വനിതാ DGP ആയി മാറി. ഡോക്ടർ എസ് സേതുനാഥാണ് അവരുടെ ഭർത്താവ്. മകൻ ഗോകുൽനാഥ്. ഈ മാസം വിരമിക്കുന്ന അവരുടെ ആദ്യകാല ജീവിതം എപ്രകാരമായിരുന്നെന്ന് നോക്കാം. 1960 December 25 പ്രൊഫസർ എൻ വേലായുധൻ നായരുടെയും ബി രാധമ്മയുടെയും മകളായ ശ്രീമതി ശ്രീലേഖ ജനിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് സർജറിയിൽ പ്രൊഫസറായ ഡോക്ടർ എസ് സേതുനാഥിനെയാണ് അവർ വിവാഹം ചെയ്തത്. ഏകമകൻ ഗോകുൽനാഥ് കൊച്ചിയിൽ സ്വന്തമായി ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്നു. ഇനി അവരുടെ വിദ്യാഭ്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീലേഖ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം സംഗീതം, നാടകം, NCC, NSS എന്നീ പ്രവർത്തനങ്ങളിലെല്ലാം അവർ അതീവ തൽപരയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ഗവൺമെൻറ് വനിതാ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം സമ്പാദിച്ചു. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 2005 ജോലിയിലിരിക്കെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ MBA ബിരുദവും സമ്പാദിക്കുകയുണ്ടായി. UK സർക്കാർ അഭിമാനകരമായ ചെവനിങ് ഫെലോഷിപ്പ് നൽകി ശ്രീലേഖയെ ആദരിച്ചിട്ടുണ്ട്. ലണ്ടനിലെ കിങ്സ് കോളേജ്, സയൻസസ് പോ പാരീസ്, എഡിൻബർഗ് സർവകലാശാല, ജനീവ, ഓക്സ്ഫോർഡ് എന്നിവിടങ്ങളിലെ ഐക്യരാഷ്ട്രസഭയിലെ ഓഫീസുകളിൽ ഫെലോഷിപ്പ് പഠനം നടത്തി. ഇനി അവരുടെ കരിയർ നമുക്കൊന്ന് നോക്കാം. പോലീസ് സേവനത്തിൽ ചേരുന്നതിനു മുമ്പ് ശ്രീലേഖ ശ്രീ വിദ്യാധിരാജ കോളേജിൽ ലെക്ചററായി ജോലി നോക്കിയിരുന്നു. ശ്രീലേഖ പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ Grade B ഓഫീസറാവുകയും മുംബൈയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായി നിയമിക്കപ്പെടുകയും ചെയ്തു. 1987 ജനുവരിയിൽ തൻ്റെ 26-ാമത്തെ വയസ്സിൽ ശ്രീലേഖ കേരള കേഡറിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയായി. IPS ഓഫീസറായി അവർക്ക് ഇപ്പോൾ 34 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. പോലീസ് സർവീസിൽ ചേർന്ന ശേഷം ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ DSP ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CBIയിൽ 4 വർഷം SP ആയി കേരളത്തിലും DIG ആയി ന്യൂഡൽഹിയിലും സേവനമനുഷ്ഠിച്ചു. തുടർന്ന് എറണാകുളം റേഞ്ച് DIG ആയി പ്രമോഷനും ലഭിച്ചു. 2005 ശ്രീലേഖയെ കേരള സംസ്ഥാന സഹകരണ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. 2007 June കേരളത്തിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടു.
പിന്നീട് അവർ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ജനറലായും പ്രവർത്തിച്ചു. ആംഡ് പോലീസ് ബറ്റാലിയനിൽ ട്രെയിനിംഗ് വിഭാഗത്തിന്റെ അധിക ചുമതല കൂടിയുള്ള അഡീഷണൽ ഡി ജി പി ആയും അവർ സേവനമനുഷ്ഠിച്ചു. 2014 February 15 എ ഡി ജി പി വിജിലൻസായി പോസ്റ്റ് ചെയ്തതു മുതൽ അവരെ പോലീസ്, ഹോം ഗാർഡ്സ്, കമ്മ്യൂണിറ്റി പോളിസിംഗ്, ജെൻഡർ ജസ്റ്റിസ്, നിർഭയയുടെ നോഡൽ ഓഫീസർ എന്നീ നിലകളിൽ എ ഡി ജി പി ആയി നിയമിച്ചു. 2020 June 1 കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡി ജി പി ആയി ചുമതലയേറ്റ ശ്രീലേഖ കേരളത്തിലെ സ്വതന്ത്ര ചുമതലയുള്ള ആദ്യത്തെ വനിതാ ഡി ജി പി എന്ന സ്ഥാനവും കരസ്ഥമാക്കി. ഇനി ശ്രീലേഖയ്ക്ക് ലഭിച്ച മെഡലുകളും അംഗീകാരങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. 2004 ഡി ഐ ജി വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന നിലയിൽ ശ്രീലേഖയ്ക്ക് മെറിറ്റോറിയസ് സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. 2013 എ ഡി ജി പി വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന നിലയിൽ ശ്രീലേഖയ്ക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. 2006 റബ്ബർ ബോർഡിൽ മാനേജിംഗ് ഡയറക്ടറായിരിക്കെ തായ്ലൻഡ് ഗവൺമെന്റിന്റെ ബെസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റബ്ബർ ഇൻ ഏഷ്യ അവാർഡ് ലഭിച്ചു. ശ്രീലേഖയെ യു കെ സർക്കാർ അഭിമാനകരമായ ചെവനിംഗ് ഫെലോഷിപ്പിനെ തെരഞ്ഞെടുത്തു. 2006 പബ്ലിക് സർവീസിനുള്ള ഇന്ത്യൻ ഓവർസീസ് അവാർഡ് നേടി. സാഹിത്യ സംഭാവനയ്ക്കുള്ള ഫൊക്കാന അവാർഡ് 2005 അവർക്ക് നൽകി. 2007 ഒരു കൊലപാതക കേസ് കണ്ടെത്തിയതിനെ അവർക്ക് കേരള സർക്കാരിന്റെ മെറിറ്റോറിയസ് സർവീസ് അവാർഡ് ലഭിച്ചു. ഇനി ശ്രീലേഖ എഴുതിയ ഏതാനും കൃതികൾ പരിചയപ്പെടാം. ജാഗരൂകൻ, നിയമസംരക്ഷണം സ്ത്രീകൾക്ക്, ചെറുമർമ്മരങ്ങൾ, നീരാഴിക്കപ്പുറം, ലോട്ട് ഓഫ് തീനികൾ, മരണദൂതൻ, കുഴലൂത്തുകാരൻ, കുട്ടികളും പോലീസും, തമസോമ. ആനുകാലികങ്ങളിലും മാസികകളിലും അവർ പംക്തികൾ എഴുതാറുണ്ട്. ഇപ്പോൾ വനിതാ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുന്ന മറുപുറം, ദി അതർ സൈഡ് എന്ന അവരുടെ കോളം വായനക്കാരുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ആർ ശ്രീലേഖയുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് എങ്കിലും സമയക്കുറവ് മൂലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബൈക്ക് ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തേണ്ടതാണ്. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.